ഇന്ന് അധ്യാപക ദിനം. അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ അധ്യാപകരുടെ സേവനവും അവരുടെ ത്യാഗവും ഓർമ്മിച്ചുകൊണ്ട് അധ്യാപക ദിനം ആഘോഷിച്ചു. ആഗോളതലത്തിൽ ഒക്ടോബർ 5 അധ്യാപക ദിനം ആഘോഷിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ സെപ്റ്റംബർ 5 ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഗുരുശിക്ഷ്യ ബന്ധം പുതുക്കാനുള്ള ഏറ്റവും നല്ല അവസരമായി ഓരോരുത്തരും ഈ ദിനത്തെ വിനിയോഗിക്കുന്നു. മാള വിദ്യാഭ്യാസ ഉപജില്ലാ അധ്യാപക ദിനാഘോഷം നടന്നു. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം അവതരിപ്പിച്ച രംഗപൂജയോടെ ആരംഭിച്ച ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതും ഒരു വിദ്യാലയത്തിൽ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ഏറ്റവും സൂക്ഷിച്ചിരിക്കുന്ന ഒരു മൂല്യമാണ് അധ്യാപകർ. ഓരോരുത്തർക്കും ഓരോ അധ്യാപകരോടും അതിൻ്റെ പ്രത്യേകമായ ഓരോ വാത്സല്യവും സ്നേഹവും മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. നമ്മൾ ജീവിതത്തിൽ വിദ്യാലയങ്ങളിൽ പഴയ കാലങ്ങളിൽ പോകുന്നത് പോലെയല്ല ഇന്ന്. ഇന്ന് കുട്ടികൾക്ക് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ്. എല്ലാ സ്കൂളുകളും സ്മാർട്ടാക്കിയും മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മീഡിയം പോലുള്ള സ്കൂളുകളിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഇന്ന് നമ്മുടെ സാധാരണയുള്ള സ്കൂളുകളിലേക്കും ഒരു വിഷയം സബ്ജക്റ്റ് ഇംഗ്ലീഷായി മാറിയപ്പോൾ കുട്ടികൾ ഒഴുകിയെത്തുകയാണ്. നമ്മൾക്ക് ഉദാഹരണമായി തന്നെ വലിയകമ്പ് സ്കൂൾ കുറേ കാലങ്ങളായി മാനേജ്മെൻറ്റിൻ്റെ കയ്യിലിരുന്നത് ഇന്ന് നമുക്ക് ഗവൺമെൻറ് അതിൽ ഇടപെടുകയും പഞ്ചായത്തിലേക്ക് അത് തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ സമ്മാന വിതരണം നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ഷൈല മുഖ്യാതിഥിയായി. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ എ എ ജോസ്, വാർഡ് മെമ്പർ കെ വി രഘു, മാള ബി പി സി സെബി പെല്ലിശ്ശേരി, അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂൾ മാനേജർ കെ ആർ ഉണ്ണിക്കണ്ണൻ, പ്രധാന അധ്യാപിക യു എസ് ജയലക്ഷ്മി, എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ ടി എസ് സുരേഷ് കുമാർ, സി എ മുഹമ്മദ് റാഫി, ടി ജെ ലൈസൺ, ജൂലിൻ ജോസഫ്, സി രഞ്ജിത്ത്, സി എ അഭിലാഷ്, അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപകരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൊടുങ്ങല്ലൂർ ഉപജില്ലാ അധ്യാപക ദിനാഘോഷം നടത്തി. ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനാഘോഷം എ ഒ പതാക ഉയർത്തിയതോടെ ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ എം ഐ ടി ഹാളിൽ നടന്ന ദിനാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി അധ്യാപക ദിന സന്ദേശം നൽകി. കാലടി ശ്രീശങ്കര കോളേജ് മലയാളം വിഭാഗം അധ്യാപകൻ സോബിൻ മഴവിയുടെ മുഖ്യപ്രഭാഷണം നടത്തി. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അധ്യാപകരുടെ മക്കൾ, എൽ എസ് എസ് യു എസ് എസ് നേടിയ കുട്ടികൾ, സാഹിത്യരചനയിലെ വിജയികൾ എന്നിവരെ യഥാക്രമം നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് തിനൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി എന്നിവർ ആദരിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ, അധ്യാപകരായ എച്ച് എസ് എച്ച് എം ഫോറം മുജീബ് റഹ്മാൻ, എച്ച് എം ഫോറം കൺവീനർ പി എ നൌഷാദ്, അധ്യാപക സംഘടനാ നേതാക്കളായ സി എ നസീർ, എം സീന, ഷിഹാബുദ്ദീൻ സജിദ്, ഒ എസ് ഷീന, എ താജുദ്ദീൻ, വി ഐ മുഹ്സിൻ, പി കെ ബിബിൻ എന്നിവർ സംസാരിച്ചു. അധ്യാപക ദിനത്തിൽ അതിരപ്പള്ളി റോട്ടറി ക്ലബ്, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം, വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി ഡോക്ടർ എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ വെറ്റിലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ അധ്യക്ഷയായി. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ലിജോ മത്തായി, അസിസ്റ്റന്റ് ഗവർണർ എം ജെ ജോബി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം മനോജ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ജിജിമോൻ എം കെ, ലിജി അയ്യാർ, പ്രധാന അധ്യാപിക റീന സിഒ എന്നിവർ പ്രസംഗിച്ചു. ആരോഗ്യ പ്രവർത്തകരായ ഷിജാസ് മുവത്ത്, ഷെമീന ടി എസ്, മണിലാൽ ടി ടി എന്നിവർ നേതൃത്വം നൽകി. മാളാക്കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപക ദിനാഘോഷം ഗുരുപൂജ 2024 നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ തത്വശാസ്ത്രത്തിനും പാശ്ചാത്യ തത്വശാസ്ത്രത്തിനുമെല്ലാം വലിയ അറിവുണ്ടായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം കൂടിയാണ് ഈ സെപ്റ്റംബർ 5 എന്നുള്ളത്. അതുതന്നെയാണ് അധ്യാപക ദിനം എന്നുള്ളതൊക്കെ നമുക്കറിയാം. ലോകമെമ്പാടും ഒക്ടോബർ 5 ഒരു അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ അധ്യാപക ദിനം എന്ന അടിസ്ഥാനത്തിൽ ആചരിച്ചു വന്നത്. ഇപ്പോഴും അങ്ങനെയുണ്ട്, പക്ഷെ വിവിധ രാജ്യങ്ങൾ പല ദിനങ്ങളിലായിട്ടാണ് അധ്യാപക ദിനം ആചരിക്കുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ സുഹൃത്തുക്കൾ ചേർന്നാണ് അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വർഷങ്ങൾക്ക് മുമ്പ് സംഘടിപ്പിച്ചത്. 1961 അധ്യാപക ദിനം ഉണ്ടായതെന്ന് നമുക്കറിയാം. അത് സംഘടിപ്പിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജന്മദിനമല്ല ആകേണ്ടത്,
ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന, അവർക്കറിവും അക്ഷരവും പകർന്നു നൽകുന്ന, അവർക്കൊരു സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുന്ന, അവരുടെ ജീവിതത്തിൽ വലിയ പങ്കുവഹിക്കുന്നവരുടെ മുന്നോട്ട് പോകുന്നു. കോളേജിലെ മുൻ അധ്യാപകനും വൈസ് പ്രിൻസിപ്പളുമായിരുന്ന ടി വി ജോസ്, കോളേജ് പ്രിൻസിപ്പൽ ഇ ജെ ജോളി, സീനിയർ അധ്യാപകരായ വി എ മധു, ഇ കെ അൽഫോൺസ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പള്ളി അധ്യക്ഷത വഹിച്ചു. മാള ജീസസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ബിനോയ് കോഴിപ്പാട്ട് അധ്യാപക ദിനത്തെക്കുറിച്ച് സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, അധ്യാപിക പി കെ ശ്രുതി, വിദ്യാർത്ഥി പ്രതിനിധി ഹരിപ്രിയ വാര്യർ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിനി ആർട്സ് ഓഫ് ലിവിംഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനത്തിൽ അധ്യാപക കുടുംബത്തെ ആദരിച്ചു. ചന്ദ്രാപിനി ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന കെ കെ സിദ്ധാർത്ഥൻ, ഭാര്യ എസ് ആർ വി യു പി സ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപിക ടി എ പ്രേമാവതി, മക്കളായ ചന്ദ്രാപിനി ഹൈസ്കൂളിലെ പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ, കാട്ടൂർ പോംബെ സെന്റ് മേരീസ് സ്കൂളിലെ വി എച്ച് എസ് സി വിഭാഗം അധ്യാപിക കെ എസ് രശ്മി, മരുമകളായ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക കെ എസ് ഇന്ദു എന്നിവരെയാണ് ആദരിച്ചത്. രാവിലെ നടന്ന ചടങ്ങിൽ ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ അധ്യാപകനും വോളിബോൾ പരിശീലകനുമായ പി സി രവി, എഴുത്തുകാരി എം യു ഗിരിജ എന്നിവർ ചേർന്ന് പൊന്നാട ചാർത്തി ആദരിച്ചു. കെ എസ് എസ് പി യു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മണികണ്ഠലാൽ, എം പി പ്രശാന്ത്, ഇ വി ബിനി, വി എസ് ഷൈനി, ജയപ്രകാശ് കുറ്റിയൽ, ബി ജി രാജു, ടി ആർ സജിത് കുമാർ എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.